യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഗാർഡനിങ് വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് ചെടികൾ ഒന്നുമില്ല, ഇത്രയുള്ള അതെല്ലാം ഞാൻ നിങ്ങളെയും കാണിക്കാം. അന്നേരം തീർച്ചയായും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുക. ചെടി ഒരു അഗ്ലോണിമയാണ്. അഗ്ലോണിമ എന്ന് പറയുന്നത് ഒരുപാട് തരമുണ്ട്. ഞാൻ അതിൽ ഒരു തരമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ചെടിയുടെ ലീഫും അതും ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇത് ഒരുപാട് നാൾ നിൽക്കുന്നതിനായിട്ട് എപ്പോഴും വെള്ളം ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ലതാണ്. ഇത് കുറച്ച് വലിയ ചട്ടിയിൽ വെക്കാൻ ശ്രമിക്കണം, എന്നാലേ ഇതിൻ്റെ വേരുകളെല്ലാം അതിലേക്ക് ഉത്ഭവിക്കത്തുള്ളൂ. ആദ്യത്തെ അഗ്ലോണിമ ഞാൻ കാണിച്ചു, ഇനിയുള്ള മൂന്ന് തരം അഗ്ലോണിമകൾ ഞാൻ കാണിക്കാം. അന്നേരം ഇതാണ് ഒരു അഗ്ലോണിമ എന്ന് പറയുന്നത്. ഇത് നല്ല ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ഇതിന് നല്ല ഈ ചാണകം ആവശ്യമുണ്ട്. നമ്മുടെ ഈ ചാണകത്തിലൂടെയാണ് ഇത് വളരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മുട്ടായിട്ടാണ് ഇത് പ്ലാന്റ് ഒരു ലീഫാകുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു മൂന്ന് മുട്ടായിട്ടുണ്ട്. ഇനി ഇത് മൂന്നും ഒരു ലീഫായിട്ട് വരും. അപ്പം ഇതെന്ന് പറയുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ്. സോ ഇങ്ങനെയുള്ള ലീഫ് പ്ലാന്റ്സ് എല്ലാവരും നടുക എന്നൊക്കെയാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് ഒരുപാട് ചെടികളെ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന വേറൊരു തരം അഗ്ലോണിമയാണ്. ഈ ഒരു അഗ്ലോണിമയ്ക്ക് വലിയ ചട്ടി വേണം, ചെറിയ ചട്ടി മതി. ഈ ഒരു ചെറിയ ചട്ടിയിൽ ഇത് നിറയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു ലീഫ് നല്ല ഒരു ഹാർഡ് ലീഫാണ്, നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ലീഫാണ്. അപ്പോൾ ഇതിനും ചാണകം തന്നെയാണ് നല്ലത്. അടുത്തതും കാണുന്ന ഒരു അഗ്ലോണിമയാണ്. ഈ അഗ്ലോണിമ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. ഇതിൻ്റെ മുട്ട് വന്നിട്ടാണ് ലീഫാകുന്നത്. ബാക്കിയുള്ളതിൽ മിക്കതും നമ്മുടെ അല്ലാതെ തന്നെ ലീഫാവുകയാണ്. അപ്പോൾ ഇതും നല്ലതാണ്. പക്ഷേ ഇത് ഒരുപാട് നാളങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതും നല്ലൊരു അഗ്ലോണിമയാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിങ്കോണിയാണ്. ഈ അഗ്ലോണിമയെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ്, സിങ്കോണിമ പല തരമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വനങ്ങളിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. ഇത് തന്നെ ഒരു രീതിയിൽ തന്നെ ഉള്ളത് പല ലീഫായിട്ടുള്ളതാണ്. ഒരേ ലീഫായിരിക്കില്ല, പക്ഷേ ഒരേ നിറമായിരിക്കും ഇതിൻ്റെ ലീഫിന്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തം എന്ന് പറയുന്നത്. ഇത് ചില സിങ്കോണിയ എന്ന് പറയുന്നത് ഇങ്ങനെ വാല് പോലെ ഇങ്ങനെ താഴേക്ക് വരും, നമ്മുടെ ഈ മണി പ്ലാന്റ് പോലെ. അങ്ങനെ വരുന്നത് അധികവും കുറച്ചേ ഉള്ളൂ, മറ്റേതെല്ലാം ഇങ്ങനെ കാട് പോലെ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിങ്കോണിയ എന്ന് പറയുന്നത് വെറും ചെറിയ ലീഫാണ്. പക്ഷേ ഇതിന് വലിയ ലീഫിൻ്റെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കതില്ല. അന്നേരം ഈ ഒരു കുഞ്ഞു ലീഫ് ഇതിങ്ങനെ പടരുന്നതാണ് ഈ ഒരു സിങ്കോണിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിങ്കോണിയ എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ളതാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് വലുതാവും, നല്ല വലുതാവുന്ന ഒരു ലീഫാണ്. ഇതിന് വേര് കണ്ടെത്താൻ നമ്മളിങ്ങനെ ഇത് പിച്ചുമ്പോൾ ഇതിൻ്റെ വേര് ഇല്ലാതാവുന്നതിനായിട്ട് നമുക്ക് ഇത് വാട്ടറിൽ നമ്മളൊരു കുപ്പിയിൽ വെച്ച് ഇതിൻ്റെ വേര് കണ്ടെത്താൻ കഴിയും. അങ്ങനെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. കണ്ടോ, നല്ല ഇതിന് നല്ല ചാണകം വേണം. ചാണകം, കടല പിണ്ണാക്ക, അതൊക്കെ നല്ല ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ് സിങ്കോണിയ അഗ്ലോണിമ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മണി പ്ലാന്റ് ലീഫ് പോലെ വളരുന്നതാണ്. ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് നല്ല വെറും നൈസ് ഒന്ന് തൊട്ടാൽ കീറുന്ന ലീഫാണ്. അപ്പോൾ ഇതിൽ ഈ ഇങ്ങനെയുള്ള ചെടികളിലെല്ലാം കുഞ്ഞു കുഞ്ഞ് ഈ പുല്ലുകളൊക്കെ വളരാൻ സാധ്യത. അന്നേരം അതെല്ലാം നമ്മൾ പിച്ച് കളഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് നല്ലവണ്ണം തിളിക്കുകയുള്ളൂ. ഇത് നമുക്ക് അകത്ത് വെക്കാനും നല്ലതാണ്. ഇത് കുപ്പിയിലൊക്കെ ആക്കി നല്ലതുപോലെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ചെടിയാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സ്പൈഡർ പ്ലാന്റാണ്. അത് ഒരുപാട് തരമുണ്ട്, എല്ലാ ചെടികളും ഒരുപാട് തരമുണ്ട്. ചിലപ്പോൾ അതിൻ്റെ തരങ്ങൾക്ക് നമ്മൾ കണ്ടെത്തുന്നത് കുറച്ച് ലീഫ് കുറച്ച് വലുതും ചെറുതും വണ്ണം ഉണ്ടാവും, ചിലപ്പോൾ വണ്ണം ഉണ്ടാവില്ല. അതിനൊക്കെയാണ് നമ്മൾ ഇത് തരംതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല ലീഫുള്ള ഒരു സ്പൈഡർ പ്ലാന്റാണ്.
ഇതാണ് ഒരു സ്പൈഡർ പ്ലാന്റ്. ഇതിൻ്റെ ലീഫ് ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടി വരും. ഇതെന്ന് വെച്ചാൽ വേഗം അങ്ങ് പോകുന്ന ചെടികളാണ്. ഇതിൻ്റെ ലീഫൊക്കെ ആണെങ്കിൽ വേഗം ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല റെയിനൊക്കെ ഉള്ളെടുത്തുകൊണ്ട് വെക്കണം. നല്ല വെള്ളമൊക്കെ ഇതിന് നല്ല ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു സ്പൈഡർ പ്ലാന്റാണ്. ഇതെന്ന് പറയുന്നത് വേറൊരു തരമാണ്. ഇതിൻ്റെ ലീഫ് രണ്ടും തമ്മിൽ ഒരു വ്യത്യസ്തയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ലീഫിനൊരു പരിപരപ്പ് പോലെ തോന്നും. പക്ഷേ ഈ ലീഫ് എന്ന് വെച്ചാൽ സ്മൂത്തി ആയിട്ട് വരും. പക്ഷേ ഇത് കുറച്ച് കട്ടിയായിരിക്കും. അതാണ് ഇതിൻ്റെ വ്യത്യസ്തം എന്ന് പറയുന്നത്. പിന്നെ വരും സ്മാളായിരിക്കും. ഒരു സ്മാളായിരിക്കും ഈ പ്ലാന്റ്. അതിനുശേഷം ഞാൻ കാണിക്കാൻ പോകുന്നൊരു അദീന പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു ലീഫും എല്ലാം ആണ്. നല്ലൊരു ഇതാണ്. പക്ഷേ ഇത് അധികവും എവിടെയും കാണാറില്ല. ഇത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്ലാന്റാണ്. ദിസ് ഈസ് സൂപ്പർ പ്ലാന്റ്. ഈ അദീന എന്ന് പറയുന്നത് വൈറ്റ് ആണ്. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് രണ്ട് വൈറ്റും ഒരു പിങ്കും ആണ്. സോ ഈ പ്ലാന്റ് നല്ലതാണ്. കണ്ടു, ഇതിന് ലീഫും ഇത് വളരാൻ കുറച്ച് താമസമാണ്. ലീഫൊക്കെ വരാൻ നല്ല താമസമാണ്. ഇപ്പം എനിക്കിവിടെ മൂന്ന് ലീഫ് വരുന്നുണ്ട്. ഇത് വൈറ്റാണ്, ഇതും വൈറ്റാണ്. ഇത് കുറച്ച് ലീഫ് വരുന്നുണ്ട്, പക്ഷേ തടിയൊന്നും കിളിക്കുന്നില്ല. ഇത് പിങ്കാണ്. ഈ പിങ്ക് എന്ന് പറയുന്നത് നല്ലതാണ്. ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ കിളിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ അവിടെ ഒരു ചെടി നട്ടിട്ടുണ്ട്. ഇതിൻ്ന് പേരെന്താണെന്ന് അറിയില്ല. ഇത് നമ്മൾക്ക് ഇവിടെ വനങ്ങളിൽ നിന്ന് കിട്ടിയാണ്. ഞാനിത് ഇവിടെ കൊണ്ട് വെച്ചു. ഇത് നല്ല പ്ലാന്റാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മണി പ്ലാന്റാണ്. ഇതൊരു നല്ല പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് എല്ലാം ഒരു നല്ലതാണ്. ഇത് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി ഒരു റിങ് പോലെ ആക്കുന്നതിലാണ് ഞങ്ങളിത് ഇങ്ങനെ നട്ടേക്കുന്നത്. ഇത് ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. കുറച്ച് പാടാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മുടെ ഈ ചാക്കിലുമാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് അപ്പുറം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ല ഒരു ഇത് നമുക്ക് അങ്ങ് ഇരുന്നോളും. ഇതിൽ ചുറ്റി ചുറ്റി വെച്ചാൽ മതി. സോ സൂപ്പർ പ്ലാന്റ് ഓഫ് മണി പ്ലാന്റ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു അരേലിയാണ്. ഈ അരേലിയ എന്ന് പറയുന്നത് ഇങ്ങനെ കാടാവും, പക്ഷേ ലീഫ് ഇത്രയേ വരികയുള്ളൂ. ഇത് നമുക്ക് നല്ലവണ്ണം നമ്മളിത് ഇതിന് വെള്ളവും വളവും എല്ലാം ചേർക്കണം. എന്നാൽ മാത്രമേ ഇത് കിളിക്കൂ. ചിലപ്പോൾ ഇത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇതിന് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ. അപ്പോൾ ഇതൊരു നല്ലൊരു അരേലിയാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നൊരു മലേഷ്യൻ പായലാണ്. എനിക്ക് ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പായലാണിത്. പക്ഷേ ഇത് എല്ലാവരും ചോദിച്ചു കണ്ടു. ഇവിടുന്ന് എല്ലാവരും എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ ചെടി കാണുമ്പോൾ. നല്ല വൃത്തിയിൽ കിളിക്കുന്നതൊക്കെ ആയിരിക്കും എല്ലാവർക്കും വേണ്ടത്. അപ്പം ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നല്ല ഒരു ട്രീ പോലെ നല്ല ഒരു ചെടിയാണ്. ഇതിന് നല്ല ചാണകം ആവശ്യമാണ്. കടലപ്പിണ്ണാക്ക് എല്ലാം ഇതിന് ആവശ്യമാണ്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എല്ലാവരും ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി. നമുക്ക് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നൊരു പുല്ലാണ്. ഇത് നമ്മൾ വീട്ടിൽ നട്ടതാണ്. എന്നിട്ട് ഇതൊരു ഐസ്ക്രീം ബൗളിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ മെറിബയുടെ ഒരു ഐസ്ക്രീം ബൗളിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിൽ നമ്മൾ പെയിൻറ് യൂസ് ചെയ്താൽ മതി. അന്നേരം ഇത് കിളിച്ച് വരുമ്പോൾ നമ്മുടെ ഇത് ഐസ്ക്രീം പാട്ട് ആണെന്ന് പോലും അറിയില്ല. മീൻസ് ഇതങ്ങ് മൂടും. ഈ ചട്ടി അങ്ങ് മൂടുന്ന പരുവാകും. അന്നേരം ഇതിൻ്റെ ഒരു വീഡിയോ, ഈ പെയിൻറ്റിങ്ങും ബൗളും എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അന്നേരം ഇത് നല്ലൊരു ചെടിയാണ്. ഇത് ഞങ്ങൾ താഴെ നട്ട് കിളിപ്പിച്ചിട്ടാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ പുല്ല്. ഞങ്ങളിങ്ങനെ നട്ട് നട്ട് വന്നേക്കുകയാണ്. എല്ലാവരും ചോദിച്ചാലും ഇത് എത്ര വേണോ അത്രയും കിളിക്കും. അത് ഓരോരുത്തരും നടുന്നതനുസരിച്ച് കിളിക്കും. സോ ദിസ് പ്ലാന്റ് ഈസ് ബ്യൂട്ടിഫുൾ. രണ്ട് മൂന്ന് ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല. ആ പേരുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിനെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ആ പേരുകൾ ഏതെല്ലാമാണ് നിങ്ങൾ പറയണം. അപ്പോൾ ഞാൻ ആ ചെടികൾ ഏതെല്ലാമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇത് ഞങ്ങൾ രണ്ട് ബോട്ടിലിൽ നിറച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതെന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ തൂക്കിയിടാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ലഞ്ച് ടു നൈറ്റ് വ്ളോഗ് എന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെഡും അതൊരു പിങ്കും ആണ്. ഇതും ഒരു നല്ല പ്ലാന്റാണ്.
ഇത് നേരത്തെ കാണിച്ചു തന്നെ ഞാൻ ഇത് വേറൊരു ബോട്ടിൽ ആക്കിയതാണ്. ഇത് നമുക്കൊരു ഹാങ് ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ താഴോട്ട് വരും. ഇതും നല്ലൊരു പ്ലാന്റ് ആണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരും എനിക്കറിയില്ല, ഇനിയും ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. ആ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കണ്ടോ, നല്ലതാണ് ഈ ഒരു പ്ലാന്റ്. ഈ ചെടി എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആണ്. ഇത് നല്ല ഇതിൻ്റെ ലീഫൊക്കെ നല്ലൊരു ഇതാണ്. പക്ഷേ ഇത് പോയാൽ പിന്നെ കിളിക്കില്ല. ഇത് അത്രത്തോളം നമ്മൾ നല്ല വൃത്തിക്ക് നമ്മളിത് വളർത്തണം. ഇതിലെ ചാണകം, കടലപ്പിണ്ണാക്ക്, വെള്ളം നല്ല വൃത്തിക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. ഇതും ഒരു കാട് പോലെ ആവുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, നിങ്ങൾക്ക് തീർച്ചയായും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതിൻ്റെ ഒന്നും പ്ലാന്റ്സ്, ഇതൊക്കെ പ്ലാന്റ്സ് ആണ്, പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ലീഫ്. ഇതെല്ലാ വീടുകളിലും കാണുന്ന ഒരു ചെടിയാണ്. ഇത് മിക്കവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ്. ഒരു ക്രിസ്മസ് ട്രീ എന്ന രീതിയിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ക്രിസ്മസ് ട്രീ അല്ല, ഇത് വേറൊരു പ്ലാന്റാണ്. ഇതിൻ്റെ വേറൊരു തരമാണ് ക്രിസ്മസ് ട്രീ. ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് നല്ല ചാണകം വേണ്ടി വരും. നല്ല ഒരു ചെടിയുമാണിത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ പൂവിന് നല്ലൊരു ഭംഗി. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലാണിരിക്കുന്നത്. ഇതിനകത്ത് വെള്ളം, ഈ ഒരു പൂവിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഏതാ പ്ലാന്റ് എന്നറിയത്തില്ല. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റാണ്. ഇത് കിളിക്കാൻ വെച്ചേക്കുവാണ്. ഇത് ഒരു ഇതിൻ്റെ പേര് ഓർമ്മയില്ല. നിങ്ങൾക്ക് വല്ല ഇതിൻ്റെ പേരുകൾ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ ഇത് ഒരു നല്ലൊരു പ്ലാന്റാണ്. എല്ലാത്തിനും ചാണകം ആവശ്യമാണ്, പക്ഷേ ഇതിന് കുറച്ചും കൂടെ ചാണകവും കടലപ്പിണ്ണാക്കൊക്കെ ആവശ്യമാണ്. സോ ദീസ് പ്ലാന്റ് ഈസ് ബ്യൂട്ടിഫുൾ. അടുത്തത് ഞങ്ങൾ കാണിക്കുന്നത് ഒരു ഞങ്ങൾ ഇങ്ങനെ ഗാർഡനിങ്ങിൽ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇത് നമ്മളിങ്ങനെ തൂണുകൾ സെറ്റ് ചെയ്ത് അപ്പുറവും ഇപ്പുറവും എല്ലാം ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് പല രീതിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് കത്രിക കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഷേപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിനപ്പുറം ഒരു കുറച്ച് ഗാർഡനിങ്സ് ഒക്കെ ഉണ്ട്. അതിൽ കുറച്ച് പൂവുകളുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ ആണ്. ഇതും നല്ലതാണ്, പക്ഷേ ഇതാണെങ്കിൽ ഒരുപാട് നാൾ നിൽക്കില്ല. കണ്ടോ, ഇതിൻ്റെ ലീഫിൻ്റെ ഇവിടെ അകത്ത് വേഗം ഇതിൻ്റെ ഒരു ദിവസമോ കാലമോ ഒക്കെ കഴിഞ്ഞ് ഇതങ്ങ് പോകുന്ന ഒരു ട്രീ ആണ്. പക്ഷേ ഇതും ഒരു നല്ല പ്ലാന്റാണ്. അടുത്തത് ഒരു 10 മണിയും 4 മണി എന്താ ഇതിൻ്റെ പേരെന്ന് അറിയില്ല, 10 മണിയൊക്കെയാണ് തോന്നുന്നത്. ഇത് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തതാണ്. ഇത് പൈപ്പാണ്. ഈ പൈപ്പിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് സിമെൻറ്റും അങ്ങനെയൊക്കെ ഇതാക്കി ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഇതിൽ നടാൻ പറ്റും. ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെ ഇങ്ങോട്ട് താഴോട്ടു, ഞാനിപ്പോൾ കാണിച്ച പുല്ലുകൾ തന്നെ ആണെങ്കിൽ താഴോട്ടും. അതെല്ലാം ഇനി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഞാൻ കാണിക്കും. അന്നേരം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അന്നേരം അതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഇത് ഒരു ഇങ്ങനെ നീളത്തിൽ വന്ന ഒരു ലീഫിൻ്റെ പ്ലാന്റാണ്. ഇത് എല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പാണ്. ഇതിനകത്ത് പൂവ് ഉണ്ട്, കണ്ടോ. എന്നാലും ഇതിൻ്റെ മണം നമ്മുടെ ഈ മാങ്ങയുടെ ഒരു ടൈപ്പ്, നമ്മൾ പച്ച മാങ്ങയുടെ മണമാണ്. ഇതിൻ്റെ ലീഫിനെ മണപ്പിച്ച് നോക്കിയാൽ അന്നേരം ഇത് ഒരു നല്ലൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ബ്യൂട്ടിഫുള്ളാണ്. നല്ല വെയിലുണ്ട്, അതിന് മുഖം ക്ലിയർ ആണോ എന്നറിയില്ല. പക്ഷേ ഈ പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, വെൽവെറ്റ് ആണ്. ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇത് നമ്മൾ ഒരുപാട് വട്ടം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കളയുമ്പോഴും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിവിടെ നടു വളരുകയാണ് ചെയ്യുന്നത്. സോ ഈ പ്ലാന്റ് നല്ലൊരു ബ്യൂട്ടിഫുള്ളാണ്. ഈ പ്ലാൻ എനിക്ക് ഏതാണെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് പണ്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് ഇല്ല വെണ്ടയ്ക്കയുടെ ഒരു സാധനമാണ്. പക്ഷേ വെണ്ടയ്ക്കല്ല, എന്തോ ഒരു ഫ്ലേവറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മുള്ളു പോലുണ്ട്. പക്ഷേ നല്ലൊരു സ്മെല്ലാണ് ഈ പ്ലാന്റിന്, കണ്ടോ. അടുത്തത് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു ഓറഞ്ചാണ്. ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പിഴിഞ്ഞു കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ രണ്ടെണ്ണം നട്ടിട്ടുണ്ട്. രണ്ടിലും തൈ വീണ് താഴുകളിൽ കിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ്, കണ്ടോ. നെക്സ്റ്റ് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു കറ്റാർവാഴയാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ നട്ട് കിളിച്ചാണ്, കണ്ടോ. ഇത് ഞങ്ങൾ ഇങ്ങനെ പല ടൈപ്പിൽ നട്ടിട്ടുണ്ട്. ഇതിന് ചാണകം, ഇതിനങ്ങനെ ആവശ്യം ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ നടുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ അത് മാസങ്ങളോളം നിൽക്കും. പിന്നെയും മാസങ്ങളോളം ആകുമ്പോൾ നമ്മളിതിന് വെള്ളം യൂസ് ചെയ്താൽ മതി. ഇത് ഞങ്ങളൊരു തക്കാളിപ്പെട്ടിയിലും നട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
ഇതിന്റെ തൈകളാകുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ നട്ട് ഇത് കാടാക്കാൻ പറ്റും. ഇങ്ങനെ ഇതിൻ്റെ ഈ കൃഷിയും ഈ കറ്റാർവാഴ കൃഷിയും പരിചരണവും എന്ന് പറയുന്ന ഒരു വ്ലോഗ് ഞാൻ തീർച്ചയായും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണണം. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അകത്തുള്ള ഒരു പ്ലാന്റാണ്, ബോൺസായി എന്നാണ് പേര്. കണ്ടോ, ഇത് പുതിയതായി ഞങ്ങൾ വാങ്ങിയ ഒരു പ്ലാന്റാണ്. ഇവിടെ കുറച്ച് വൈറ്റ് കല്ലുകൾ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളും പൊഴിയുന്നുണ്ട്. കണ്ടോ, ഇത് 2-4 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പ്ലാന്റാണ് ഇത്. നെക്സ്റ്റ് ഞങ്ങൾ കാണിക്കുന്ന ഒരു മണി പ്ലാന്റാണ്. ഇത് ഞങ്ങൾ വെളിയിൽ വെച്ച മണി പ്ലാന്റ് തന്നെ ഞങ്ങളുടെ ബാഷ് ബേസിൻ്റെ അവിടെ വെച്ചേക്കാണ്. ഇവിടെ ഞങ്ങൾ കളർ കല്ലുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ടേബിളിൻ്റെ പുറത്തും ഒരു ചെടി വെച്ചിട്ടുണ്ട്. എൻ്റെ ഗാർഡനിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾഞ്ഞാത്തം ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത പുതിയ വീഡിയോസായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ബൈ.